സംസ്ഥാനത്ത് അടുത്ത 24 മണിക്കൂർ കൂടി വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മായ ബാലഗോപാൽ തരും. ശ്രീ മായ ബാലഗോപാൽ, അതിശക്തമായിട്ടുള്ള മഴയ്ക്കും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്നത്? നികേഷ്, 5 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിലാണ്. മറ്റു ജില്ലകൾക്ക് ഇന്ന് മുന്നറിയിപ്പ് ഇല്ല. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലൊക്കെ രാവിലെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. പ്രത്യേക അറിയിപ്പുകളൊന്നും തന്നിരുന്നില്ല. പക്ഷേ അലർട്ടുകളൊക്കെ ഉച്ചയോടുകൂടി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യവും ഉണ്ടാകാം. മറ്റൊന്ന്, മൺസൂൺ പാത്തി അതിന്റെ സാധാരണ ദിശയിൽ നിന്നും മാറുന്നതാണ് ഈ കഴിഞ്ഞ 4 ദിവസത്തെ കഠിനമായ ശക്തമായ മഴയിലേക്ക് നീങ്ങിയത്. അത് വീണ്ടും ദിശ മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മൺസൂൺ പാത്തി സാധാരണ സ്ഥാനത്ത് നിന്ന് തെക്കോട്ട് മാറിയിട്ടുണ്ട്. അത് ഒരു 24 മണിക്കൂർ വരെ നീണ്ടേക്കും അതിന്റെ യഥാർത്ഥ സാധാരണ ദിശയിലേക്ക് തന്നെ തിരിച്ചെത്താൻ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒപ്പം തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തിയുമുണ്ട്. ചക്രവാത ചുഴി പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷയ്ക്ക് മുകളിലുമാണ്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏതു തരത്തിലും അലർട്ടൊക്കെ മാറാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നികേഷ്, മായ ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മഴയ്ക്കുള്ള സാധ്യത കൂടുതൽ, കാറ്റുവീശാനും ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ ഏറെ ഉണ്ടാകാനുള്ള സാധ്യതയും അതിനുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കാനുള്ള നമ്മളെ പര്യാപ്തമാക്കുന്നതിനുള്ള മുന്നറിയിപ്പുകളാണ് മായ ബാലഗോപാൽ നൽകിയത്.